സനയിലിറങ്ങാനെത്തിയ മറ്റ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചു മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ഇ എം അഷ്റഫ് അഷ്റഫ് എത്രയും വേഗം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുമെന്നാണ് ആവർത്തിച്ച് സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നത് ഏതു തരത്തിലുള്ള അസ്വസ്ഥതയാണ് അതോടൊപ്പം അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് എത്രമാത്രം ആശങ്ക സനയിൽ അതായത് യമന്റെ തലസ്ഥാനം സനയിൽ മൂന്നാമത്തെ ഫ്ലൈറ്റിനാണ് അനുമതി നിഷേധിച്ചത് നേരത്തെ രണ്ട് ഫ്ലൈറ്റുകൾക്ക് അനുമതി തന്നു അങ്ങനെ 360 പേർ ഏകദേശം നാട്ടിലേക്ക് ജിബൂട്ടിലേക്ക് എത്തിച്ചു ഇന്ന് നാല് വിമാനമാണ് ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യൻ വിമാനങ്ങൾ ഇറങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ മൂന്നാമത്തെ വിമാനം അതായത് തിരിച്ച് ജിബൂട്ടിൽ പോയി തിരിച്ചു വന്ന വിമാനത്തിനാണ് യാത്രാനുമതി നിഷേധിച്ചത് നേരത്തെ രണ്ട് വിമാനങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞു നാല് വിമാനങ്ങൾക്കുള്ള അനുമതി അല്ലെങ്കിൽ രണ്ടെണ്ണത്തെ മാത്രമേ അനുമതി ലഭിച്ചുള്ളൂ അതിന് കാരണം അവിടെയുള്ള അസ്വസ്ഥത തന്നെയാണ് യമനിന് ചുറ്റും ഇപ്പോഴും വിമാനത്താവളത്തിന് ചുറ്റും തന്നെ ഏത് നിമിഷം വിമാനത്താവളം ആക്രമിക്കാം കാരണം വിമത നീക്കം വളരെ ശക്തപ്പെട്ടിരിക്കുകയാണ് ഹൂതി വിമതർ ഇപ്പോൾ പല ഭാഗങ്ങളായി വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെത്തിയ എല്ലാ ഇന്ത്യക്കാരോടും നാളെ കാലത്ത് വരാനാണ് പറഞ്ഞത് ബോർഡിംഗ് പാസ് എടുത്ത് കാത്തു നിൽക്കുന്ന വിമാനത്തിൽ കാത്തു നിൽക്കുന്ന ആൾക്കാരോടാണ് നാളെ വരാൻ വേണ്ടി എംബസി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പലർക്കും അതായത് 4000 മലയാളികൾ അടക്കം 10000 ഇന്ത്യക്കാർക്കിൽ പലർക്കും പാസ്പോർട്ട് കയ്യിലില്ല പലർക്കും ഔദ്യോഗിക രേഖകളില്ല ഈ ഔദ്യോഗിക രേഖകളില്ലാത്തവർക്ക് തന്നെ സനയിലെ യമൻ എംബസിയിൽ നിന്ന് യമൻ ഇമിഗ്രേഷനിൽ നിന്നും എക്സിറ്റ് പെർമിറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അനധികൃതമായി താമസിക്കുന്ന പലർക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അതേസമയം യമനിലെ സിറ്റുവേഷൻ വളരെ 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 നിർണായകമായി വന്നിരിക്കുകയാണ് കാരണം പുതിയ വിമതരുടെ കൂടെ മറ്റ് ISBR എല്ലാം കൂടി തന്നെ യമൻ ഒരു വലിയൊരു അപകടമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ പ്രവാസികൾ അവിടെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം പലർക്കും 6 മാസം ശമ്പളമില്ല ഭക്ഷണമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഔദ്യോഗിക രേഖകളുമില്ല ഈ അവസ്ഥയിൽ ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോഴും ഉയർത്തുന്ന ഏറ്റവും വലിയ ആശങ്ക യെസ് ഇ എം അഷ്റഫ് മിഡിൽ ഈസ്റ്റിൽ നിന്നും സനയിൽ നിന്നും 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ പേരെയും നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 340 പേർ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങും നാളെ കപ്പൽ മാർഗം 1100 പേർ നാട്ടിലെത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബാർക്കോഴിയുമായി ബന്ധപ്പെട്ട് താൻ ആഭ്യന്തരവകുപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടഭിപ്രായം ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു അത് നിയമവിദഗ്ധന്മാരുടെ ഇടയിലും മറ്റേതും ഉണ്ട് ആ രണ്ടഭിപ്രായത്തിൽ ആഭ്യന്തരമന്ത്രിയും ഞാനും ഒരേ അഭിപ്രായക്കാരാണ് അതെ ഒരേ അഭിപ്രായക്കാരാണ് യാതൊരു സംശയവും വേണ്ട അത് തെറ്റായിട്ട് വളച്ചൊടിച്ച് കൊടുത്തിട്ട് ഒരു പ്രശ്നമാക്കാൻ ആര് വിചാരിച്ചാലും നടക്കത്തില്ല പിന്നെ രണ്ടഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ രണ്ടഭിപ്രായം ഞാനും ആഭ്യന്തരമന്ത്രിയും തമ്മിലല്ല ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും എടുത്ത അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത് കാരണം ഇത് നമ്മൾ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു അവർ നല്ല നിലയിൽ അവരുടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരെടുത്ത തീരുമാനം അതിന് ഒരു വിധത്തിലും ഗവൺമെൻറ് ഇടപെടത്തില്ല അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി കെ എം മാണിക്കെതിരെ കേസെടുത്തത് കൂട്ടായ തീരുമാനമെന്നും ഈ തീരുമാനത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞുവെന്നും ഐ ഗ്രൂപ്പ് ആരോപിക്കുന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുമെന്നും ഐ ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ എം മാണിക്കെതിരെ കേസെടുത്തതിൽ ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ തുടക്കത്തിലെ രംഗത്തെത്തിയിരുന്നു തനിക്കെതിരെ കേസെടുത്തത് അനാവശ്യ നടപടിയായിരുന്നുവെന്ന് കെ എം മാണിയും കഴിഞ്ഞ ദിവസം പരസ്യമായി കുറ്റപ്പെടുത്തി ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഈ പരാമർശങ്ങളെ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും ന്യായീകരിച്ചതോടെ അതൃപ്തിയുമായി കൂടുതൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു ആഭ്യന്തര വകുപ്പിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണെന്നാണ് ഐ ഗ്രൂപ്പിൻ്റെ കുറ്റപ്പെടുത്തൽ കെ എം മാണിക്കെതിരെ കേസെടുക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും മന്ത്രി കുഞ്ഞാലിക്കുട്ടിയോടും കെ എം മാണിയോടും കൂടിയാലോചിച്ചിരുന്നു എന്നിട്ടും സത്യാവസ്ഥ മറച്ചുവെച്ച് ആഭ്യന്തര വകുപ്പിനെ മാത്രം പഴിചാരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളോടുള്ള അതൃപ്തി തിങ്കളാഴ്ച ചേരുന്ന KPCCയിൽ അറിയിക്കാനാണ് ഐ ഗ്രൂപ്പ് തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി നിയമവാഴ്ചയിൽ ഇടപെടുന്നു ബാർക്കോഴക്കേസിൽ കെ എം മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കരുതെന്ന സന്ദേശം മുഖ്യമന്ത്രി നൽകിയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ബാർക്കോഴക്കേസിൽ തെളിവില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞെട്ടിക്കുന്നതെന്ന് പന്നിയൻ രവീന്ദ്രൻ പ്രതികരിച്ചു PC ജോർജിൻ്റെ ബോംബിനെ പേടിച്ച് മുഖ്യൻ ഞെട്ടിയിരിക്കുകയാണെന്നും പന്നിയൻ രവീന്ദ്രൻ ആക്ഷേപിച്ചു എന്ന് നിയമവാഴ്ചയിൽ ഇടപെടുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തിരിക്കുന്നത് ഇത് ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ
ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള വിജിലൻസ് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ പരസ്യമായിട്ടുള്ള വിമർശനം. എക്സൈസ് മന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ അന്വേഷണം ചെന്നെത്താൻ പോകുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കും. ബാർ കുംഭകോണത്തിൻ്റെ എല്ലാ കാർമ്മികത്വവും വഹിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആ കേസ് അട്ടിപറിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ഈ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരായുള്ള പരാതി അന്വേഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഫലത്തിൽ അഴിമതിക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന അഴിമതിക്കാരായ മന്ത്രിമാർ വാണരുളുന്ന ഒരു പൊന്നാപുരം കോട്ട പോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടറി. കേരളത്തിൻ്റെ ചരിത്രത്തിലും ജനാധിപത്യത്തിൽ ഇന്നേ വരെയും നടക്കാത്ത ഒരു സംഭവമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ. ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് രംഗത്ത് വന്നിരിക്കുക. ബാർക്കോഴ കേസിൽ തെളിവില്ല എന്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ കേസിൽ മാണിയെ അദ്ദേഹം രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി, കോടയെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി. കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരെന്ന് പോലെ പരസ്പരം അടിമുടി നടത്തിക്കൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുക. മാണിയും മുഖ്യമന്ത്രിയും തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അഴിമതിക്ക് മറിയിടാനുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ല, ജോർജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ജോർജ് പറയുന്നുണ്ട് കയ്യിൽ ബോംബുണ്ടെന്ന്. ഇനി പലതും പറയാനുള്ള ബോംബ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ ഭയന്ന് വിറച്ച് കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ഗവൺമെൻറ്റോ കേരളത്തിൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജഡ്ജ് ചമയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. കെ എം മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അന്വേഷണ ഏജൻസി കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിയിട്ടുമില്ല. മാണിയെ കുറ്റവിമുക്തനാക്കാൻ ഉമ്മൻചാണ്ടിക്ക് അധികാരം ലഭിച്ചത് എപ്പോഴാണെന്നും വി എസ് അച്യുതാനന്ദൻ ചോദിച്ചു. മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് പ്രവർത്തക സമിതി യോഗത്തിലും തീരുമാനമായില്ല. അന്തിമ തീരുമാനത്തിനായി പാണക്കാട് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി. PV അബ്ദുൽ വഹാബും KPA മജീദുമാണ് സാധ്യതാ പട്ടികയിൽ. 3 മണിയോടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു. രാജ്യസഭാ സീറ്റിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിൻ്റെയും മുൻ രാജ്യസഭാ അംഗം PV അബ്ദുൽ വഹാബിൻ്റെയും പേരുകളാണ് ഉയർന്നു വന്നത്. ചർച്ച തർക്കത്തിലേക്ക് മാറിയതോടെ പൊതുചർച്ച ഒഴിവാക്കി. പാണക്കാട് ഹൈദരലി തങ്ങൾ ഓരോ ജില്ലയുടെയും ഭാരവാഹികളെ പ്രത്യേകം വിളിച്ച് അഭിപ്രായം തേടി. പ്രവർത്തക സമിതിക്ക് ശേഷം ഉന്നതാധികാര സമിതി ചേർന്നെങ്കിലും സമവായം കണ്ടില്ല. പ്രവർത്തക സമിതി യോഗം രാജ്യസഭ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി തങ്ങളവർകളെ സയ്യിദ് ഹൈദരലി സിയാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. തങ്ങൾ ഇത് സംബന്ധിച്ച് നാളെ തീരുമാനമെടുക്കും. തീരുമാനമെടുക്കുന്ന സമയത്ത് നിങ്ങളെ വിളിക്കാം, അറിയിക്കാം. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും തങ്ങളുടെ പ്രഖ്യാപനം. തർക്കം ഒഴിവാക്കാൻ പൊതുചർച്ച ഒഴിവാക്കിയാണ് ലീഗ് യോഗം ചേർന്നത്. ഇനി തീരുമാനമെടുക്കേണ്ട ചുമതല പതിവ് പോലെ പാണക്കാട് തങ്ങൾക്ക് തന്നെ. ലീഗ് ഹൗസിൽ നിന്നും ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം KT സ്വാലിഹ്. മന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു ശബ്ദ സംപ്രേഷണത്തിലേക്ക്. തികച്ചും സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയാണ്. ആ നിലയിൽ സർക്കാർ എപ്പോഴും അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്താനാണ് പരിശ്രമിക്കുന്നത്. ഒരു കേസിന്റെ കാര്യത്തിലും സർക്കാർ ഇടപെടുകയോ ആരെയെങ്കിലും പ്രതിയാക്കാനോ ആരെയെങ്കിലും പ്രതിയാക്കാതിരിക്കാനോ ഒരിക്കലും ശ്രമിക്കാറില്ല. കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായി ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പത്തിൻ്റെയും കാര്യമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടിയ ആശയക്കുഴപ്പങ്ങൾ അവസാനിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഈ കാര്യത്തിൽ UDF ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റിൽ 2 അഭിപ്രായങ്ങളില്ല. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആലോചിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുമായും പ്രധാനപ്പെട്ട കക്ഷി നേതാക്കന്മാരുമായും ആലോചിക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ എപ്പോഴും സ്വീകരിക്കാറുള്ളത്. പിന്നീട് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി 2 അഭിപ്രായം ഉണ്ടാകുന്നൊക്കെ സ്വാഭാവികമാണ്.
നമ്മുടെ നാട്ടിലിപ്പോ അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായമുള്ളതാണ്. പക്ഷെ വിജിലൻസിന്റെ അഭിപ്രായം, വിജിലൻസിന്റെ പ്രവർത്തനം നിയമങ്ങളുടെയും കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത്. നിയമസഭാ അംഗമായ വിഎസ് സുനിൽകുമാർ എംഎൽഎ ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിരുന്നു, ഹർജി കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രധാനമായ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിന്യായത്തിൽ പറയുന്നത് വിജിലൻസ് മാനുവലിന്റെ അടിസ്ഥാനത്തിലോ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലോ സാധാരണ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ രീതിയിലോ അല്ല ഈ കേസ് അന്വേഷിക്കേണ്ടത്. ഈ കേസ് അന്വേഷിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചിന്റെ ലളിതകുമാരി കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ള കേസാണിത്. തന്നെയുമല്ല സമയാസമയങ്ങളിൽ കേസിന്റെ അടിസ്ഥാനത്തിലോ സാധാരണ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ രീതിയിലോ അല്ല ഈ കേസ് അന്വേഷിക്കേണ്ടത്. ഈ കേസ് അന്വേഷിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചിന്റെ ലളിതകുമാരി കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ള കേസാണിത്. ഒരു ഘട്ടത്തിലും ഞാൻ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല. ഈ കേസിൽ മാത്രമല്ല ഒരു വിജിലൻസ് കേസിലും ആവശ്യമില്ലാതെ ഞാൻ ഇടപെടാറില്ല. അത് ഇടപെടാൻ പാടില്ലാത്തതാണ്. ഇത് ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ അഴിമതി നിരോധന ബ്യൂറോയും കുറ്റാന്വേഷണ ബ്യൂറോയുമാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിനെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള വിശ്വസ്തതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി നിലനിർത്തേണ്ടത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ നിലയിൽ മാത്രമേ വിജിലൻസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയുള്ളൂ. അത് അത് വിജിലൻസ് ഓരോ കേസ് വരുമ്പോൾ അവര് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ കൊടുത്ത ഒരു കത്തിന് വിജിലൻസ് ഡയറക്ടർ എഴുതി തയ്യാറാക്കിയ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു മറുപടി വിജിലൻസ് ഡയറക്ടർ കൊടുക്കുമ്പോൾ അദ്ദേഹം കോടതി അതിന് ഉത്തരം പറയേണ്ടതാണ്. അച്യുതാനന്ദൻ കൊടുത്ത ടേപ്പിനകത്ത് ഒന്നുമില്ല, അവ്യക്തമായ കാര്യങ്ങളാണ്, നാഥനില്ലാത്ത ആരോപണങ്ങളാണ്, ആരെവിടെ പറഞ്ഞെന്ന് അറിയുന്നില്ല, എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. അത്തരം ഒരു കാസറ്റിന് ഒരു ഊമക്കത്തിന്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ തീരുമാനങ്ങളും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എപ്പോഴും എടുക്കുന്ന ഒരു തീരുമാനം ഊമക്കത്തുകൾ വെച്ച് അന്വേഷിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ആര് എവിടെ എന്ത് എന്നൊന്നും പറയാതെ രണ്ടു മൂന്ന് പേര് ചേർന്നത് സംസാരിച്ച് അത് ടേപ്പ് ചെയ്ത് ആ ടേപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതെന്ന് പറയുമ്പോൾ വിജിലൻസ് അത് പരിശോധിച്ചു. വിജിലൻസ് അത് പരിശോധിച്ച ശേഷം ഡയറക്ടർ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു. കാരണം അത് അന്വേഷിക്കാൻ പര്യാപ്തമായി യാതൊരു തെളിവില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് കോടതി ചോദ്യം ചെയ്യാം ആളുകൾക്ക്. ഇതെല്ലാം വിജിലൻസിന്റെ ഏത് നടപടിയും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പര്യാപ്തമാണ്, സ്കൂട്ടണിക്ക് വിധേയമാണ്. തന്നെയുമല്ല വിൻസന്റ് ആൻഡ് പോളിനെ പോലെ സമർത്ഥനും അതോടൊപ്പം തന്നെ ക്രെഡിബിലിറ്റിയുമുള്ള ഒരു വിജിലൻസ് ഡയറക്ടർ അത്തരം ഒരു മറുപടി പ്രതിപക്ഷ നേതാവിന് കൊടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പൊ ഓരോ കേസിലും കേസിന്റെ മെരിറ്റ് അനുസരിച്ചായിരിക്കുമല്ലോ അവർ തീരുമാനിക്കുന്നത്. അതിനകത്ത് ഗവൺമെന്റ് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് വിജിലൻസ് ആ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്താലും അത് എല്ലാവർക്കും ബാധകമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതൊന്നും അതൊരു
പത്രസമ്മേളനത്തിൽ ബാബു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എല്ലാവരുടെ കേസ് എന്നുണ്ടായാലും കൊടുത്തു. അതൊരു രേഖ പറഞ്ഞു എന്ന് അത് ഞാൻ പറഞ്ഞ വാദങ്ങൾ സ്വാധീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഞാൻ തെളിവ് കൊണ്ട് അത് കേസ് കൊടുത്തു. അതിൻ്റെ എല്ലാവരും ഒന്നും കൊടുക്കുന്നു. അതല്ല, അത് ബാബുവിനോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ കേസിന്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ കടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. ആ ആശയക്കുഴപ്പങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ അത് മാറ്റുകയുണ്ടായി. അത് സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. അല്ല, ആശയക്കുഴപ്പം ഉണ്ടായപ്പോൾ പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ വന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പത്രസമ്മേളനത്തിലെ വസ്തുതകൾ വിശദീകരിച്ചപ്പോൾ അത് വിശദീകരിച്ചതോടുകൂടി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇത് പറയുമ്പോഴാണോ ഈ ആശയക്കുഴപ്പം മാറിയതോ താങ്കളും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് സംസാരിച്ചു? ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നുണ്ടോ എന്നോട് പറഞ്ഞു. അത് വിശദീകരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം വളരെ വിശദമായി ഒരിക്കലുമില്ല. കേരള കോൺഗ്രസും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. കെ മാണി സാറും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. അങ്ങനെയുള്ള ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ ഈ കേസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിജിലൻസിന്റെ മന്ത്രിയാണ്, വിജിലൻസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. ഞാനൊരു ഘട്ടത്തിലും കേസിൽ ഇടപെടുകയാണെന്നാണ് പറഞ്ഞത്. ആരെയെങ്കിലും പ്രതിയാക്കാനോ പ്രതിയാക്കാതിരിക്കാനോ ഗവൺമെന്റോ ഞാൻ ഇടപെടുന്ന കാര്യം പ്രശ്നമേ ഉദിക്കുന്നില്ല. അതൊക്കെ നിഷ്പക്ഷമായി അവർ ചെയ്തു, അവരാ രീതിയിൽ മുന്നോട്ട് പോകും. എ മാണി സാർ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സീനിയറായ നേതാവാണ്. യു ഡി എഫിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തോടെ എനിക്കെന്നും ആദരവേ ഉള്ളൂ, ബഹുമാനമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും നിലനിൽക്കുന്നുമില്ല. പക്ഷെ കേസ് അന്വേഷണവും വ്യക്തിപരമായ ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. കേസ് അന്വേഷിക്കേണ്ടത് വിജിലൻസ് അന്വേഷിക്കേണ്ടത്, അത് അവരുടെ രീതി അവരന്വേഷിക്കും. പി സി ജോർജിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തിങ്കളാഴ്ചയോടുകൂടി തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഘടകകക്ഷി അവരുടെ ഒരു ഒരു മന്ത്രിയെ അല്ലെങ്കിൽ വിപ്പിനെ പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. സ്വാഭാവികമായും അത് ഒരു കക്ഷി ആവശ്യപ്പെട്ടാൽ ആ അത് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ് യു ഡി എഫിൽ പതിവ്. ഇന്നലെ ആവശ്യമില്ലാത്തൊരു വാർത്ത പത്രങ്ങളിൽ വന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എഫ് ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയത് അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നു ഇരിക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായി എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. ഞാൻ അതിനുവേണ്ടി അവിടെ പോയതാണ്. ഇന്നലെ ചില മാധ്യമങ്ങൾ എനിക്ക് വളരെ വിഷമം തോന്നി. ചില മാധ്യമങ്ങൾ വന്നു പി സി ജോർജിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാനാണ് പോയത്. ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ വളരെ കഷ്ടമാണിത്. ഇത് ഇതൊരിക്കലും കേരളത്തിന്റെ ഒരു മാധ്യമ സംസ്കാരത്തിന് ചേർന്ന നടപടിയല്ല. ഞാനത് നിഷേധിച്ചിട്ട് പോലും പിന്നെയും കൊടുക്കുകയാണ്. നിരവധി തവണ ഞാൻ നിഷേധിച്ചത് ഞാൻ അങ്ങനല്ല, സൗഹൃദ സംഭാഷണമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അറിയാൻ വേണ്ടി പോയതാണ്.